എല്ലാ ബഡ്ജറ്റിലും സാധാരണക്കാർ ഉറ്റുനോക്കുന്നത് ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടും ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്തവണത്തെ ബജറ്റിൽ സാധാരണക്കാർക്ക് നേരിട്ട് പ്രയോജനകരമാകുന്ന പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നാൽ എക്സൈസ് തീരുവ, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയിൽ വരുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങൾ ചില ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുകയും ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയും ചെയ്യും. അത്തരത്തിൽ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിലയിലും വെള്ളി വിലയിലും കുറവ് വരും. നിലവിൽ സ്വർണ്ണ വില പവന് 40 രൂപ കുറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾക്ക് പിന്നാലെ മൊബൈൽ ഘടകങ്ങൾക്കും കസ്റ്റംസ് തീരുവ ഉയർത്തിയിട്ടുണ്ട്. ഇത് ഫോണുകളുടെയും ചാർജർ, ബാറ്ററി തുടങ്ങിയവയുടെയും ഒക്കെ വില വർധനയ്ക്ക് കാരണമാവും. രാജ്യത്തെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കാര്യം. വാഹനത്തിന്റെ സ്പെയർ പാർട്സുകൾ, ചില സോളാർ ഉൽപ്പന്നങ്ങൾ, പരുത്തി, പട്ട് എന്നിവയുടെയും കസ്റ്റംസ് നികുതി ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യും. ഇരുമ്പ്, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും വില കുത്തനെ ഉയർന്നത് മൾട്ടിനാഷണൽ കമ്പനികളെയും മറ്റ് ഉപഭോക്തൃ വ്യവസായങ്ങളെയും സമീപകാലത്ത് സാരമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഇവയ്ക്ക് കസ്റ്റംസ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സ്റ്റീൽ സ്ക്രാപ്പിന്റെ തീരുവ ഒഴിവാക്കി. ചില ഉരുക്ക് ഉൽപ്പന്നങ്ങളുടെ തീരുവയും ഒഴിവാക്കിയിട്ടുണ്ട്. അലോയ്, നോൺ അലോയ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് 7.5% കസ്റ്റംസ് തീരുവ കുറച്ചു. ഈ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ വിലവർധന പിടിച്ചു നിർത്താൻ ഈ ഒരു പ്രഖ്യാപനം സഹായകരമാവുകയും ചെയ്യും. വാഹന വിലവർധനവിലും വില കുറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പാം ഓയിൽ, സൂര്യകാന്തി എണ്ണ, സോയാബീൻ ഉൾപ്പെടെയുള്ള ധാന്യവർഗ്ഗങ്ങൾക്കും കസ്റ്റംസ് തീരുവ ചുമത്തിയിട്ടുണ്ട്. ആപ്പിളിനും അധിക തീരുവ ചുമത്തി. അതേസമയം നൈലോൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറച്ചു. നൈലോൺ തുണികളുടെയും നൂലുകളുടെയും ഒക്കെ നികുതി 5% കുറച്ചിട്ടുണ്ട്. 2.5% അധികം കാർഷിക വികസന സെസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തും എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെ സെസ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ പെട്രോളിനും ഡീസലിനും ഇനി വില ഉയരുകയും ചെയ്യും. അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ, ലെതർ ഷൂ, പയറുവർഗ്ഗങ്ങൾ, യൂറിയ, വാഹന ഭാഗങ്ങൾ, മുത്ത്, ഈഥൈൽ, സോളാർ ഇൻവെർട്ടർ, വിളക്ക് എന്നിവയ്ക്കൊക്കെ വില ഉയരും. ഇരുമ്പ്, ഉരുക്ക്, നൈലോൺ വസ്ത്രങ്ങൾ, ചെമ്പിനങ്ങൾ, ഇൻഷുറൻസ്, സ്റ്റീൽ പാത്രങ്ങൾ, ഡ്രൈ ക്ലീനിങ്, കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വില കുറയുകയും ചെയ്യും. കൂടുതൽ ബജറ്റ് വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.